ഹായ് ഗൈസ്, ഞാൻ കമാൽ ചാളാരി. എല്ലാവർക്കും വില്ലേജ് ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മുടെ വീഡിയോ തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ടപോലെ തന്നെ നല്ലൊരു അടിപൊളി വയനാടൻ കാർപ്പ് ബൈറ്റ്, അതായത് ഇതൊക്കെ നമ്മുടെ റാഫിക്കന്റേതാണ്. നമ്മളിതൊക്കെ ഫിഷിംഗ് സ്പോട്ടിലാണല്ലോ കേട്ടോ. ഇതിന്റെ മുമ്പ് നമ്മൾ ഇതിന്റെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വയനാട് ഫിഷിംഗിന്റെ. ഇതിന്റെ ഇതൊക്കെ ഇവിടെ അഞ്ചാറെണ്ണം നമ്മള് കാർപ്പ് ഇവിടെ പിടിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇതാണ് ഇവിടെ നമ്മുടെ ആബി ഉണ്ട്. ആബി ഇതൊക്കെ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബുക്ക് കണ്ടോ. അപ്പൊ ഈ ബൈക്ക് നല്ല ഹെവി റിസൾട്ട് ആണ് സാധനം. ഇതിന്റെ മുമ്പുള്ള വീഡിയോ കണ്ട ആളുകൾക്ക് ഉണ്ടാവും. പിന്നെ ഞാൻ മീനെ നമുക്ക് കാണിച്ചറിയാം വീഡിയോന്റെ അവസാനത്തില്. ഈ ബൈക്ക് ഇതിലൊരു വല്ലാത്ത സ്മെല്ലും. അപ്പൊ ഇതില് കൂട്ടിയ കൂട്ടുകളും മൊത്തത്തില് നല്ല അടിപൊളി സാധനമാണ് നമ്മളെ കാർപ്പിന്. നമ്മളെ റാഫിക്കന്റെ സ്പെഷ്യൽ ആണ് എന്നാണ് പറഞ്ഞത്. അപ്പോ എല്ലാരും കാർപ്പിന് പോണവർക്ക് സ്പെഷ്യൽ. അപ്പൊ ഏതായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുവരാം. ഇതാണ് നമ്മുടെ റാഫിക്കന്റെ തീറ്റ ഉണ്ടാക്കാനുള്ള ഫസ്റ്റ് ഘട്ടം കേട്ടോ. ഇതിനു വേണ്ടിട്ട് ഇപ്പൊ നമ്മള് എന്തൊക്കെയാണ് റാഫിക്ക മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനം? ഇതിലിപ്പോ നമ്മള് സാധാ പെല്ലറ്റ്, പിന്നെ നമ്മളെ ഈ ചോളത്തിന്റെ കോഴിത്തീറ്റ, അതായത് നമ്മുടെ ചോളം ആ കോഴിത്തീറ്റയിലുള്ള സാധനങ്ങളാണ് അല്ലേ? അതെ, ചോളത്തിന്റെ പെല്ലറ്റും പിന്നെ ചോളത്തിന്റെ കോഴിത്തീറ്റ. ഇത് നമുക്ക് ആദ്യം ഇതൊന്ന് മിക്സ് ആക്കണം അല്ലേ? അത് മിക്സിയിലിട്ട് പൊടിക്കണം, പൊടിച്ചെടുക്കണം. ഇത് രണ്ടും മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. ഓക്കെ, ഇങ്ങനെ ഈ ഒരു തരി വരണുണ്ടോ? മലെ നമുക്ക് ഈ തരി വരുന്ന രീതിയിൽ പൊടിഞ്ഞു കിട്ടണം അല്ലേ? മൊത്തത്തിൽ പൊടിഞ്ഞ് ഫുള്ളായിട്ടാണ്ട് പൊടിഞ്ഞു കിട്ടരുത്. ഒരു തരി എത്ര കിലോ ആണ് ഇതിപ്പോ? നമ്മൾ 5 കിലോ തീറ്റയാണ് സെറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിട്ട് 1 കിലോ പെല്ലറ്റ്, 1 കിലോ പെല്ലറ്റും 1/2 കിലോ കോഴിത്തീറ്റ, മറ്റേ ചോളത്തിന്റെ കോഴിത്തീറ്റ, അതിലേക്ക് 2 കിലോ തേങ്ങാ പിണ്ണാക്ക്. അതിലേക്ക് 2 കിലോ തേങ്ങാ പിണ്ണാക്ക്. ഈ തേങ്ങാ പിണ്ണാക്കിന് പ്രത്യേകത ഉണ്ട്. ഇത് വറുത്ത തേങ്ങാ പിണ്ണാക്കാണ്. വറുത്തെടുത്ത തേങ്ങാ പിണ്ണാക്കാണ് ഇത്. ഇത് മിക്സിയിലിട്ട് അടിക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം, മിക്സിന്റെ ജാറടക്കം പൊട്ടിത്തെറിക്കും. കെയർഫുൾ, പമ്പൺ കെയർഫുള്ള് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ അടിക്കുമ്പോ തന്നെ കാണാതെ കുറച്ചിച്ച് കുറച്ചിച്ചാണ്, വലിയ കംപ്ലൈന്റ് ഇല്ല. ഞാൻ പിന്നെ ആക്രാന്തം കൂട്ടിയിട്ട് മൊത്തത്തിലാണ് അടിക്കല്. നമ്മള് മൊത്തത്തില് അരച്ചെടുക്കരുത് അല്ലേ? മൊത്തത്തിലാണ് പൊടിയാക്കരുത് അല്ലേ? മൊത്തത്തില് പൊടിയാവരുത്, നമ്മള് പുട്ടുപൊടിയെക്കാട്ടി കുറച്ചും കൂടെ ഒരു തരി വരണം. സാധാരണ നമ്മള് പുട്ടുണ്ടാക്കുമ്പോ ഒരു തരില്ലേ, അങ്ങനെ കുറച്ചും കൂടെ ഒരു തരി ആയിട്ട് പറ്റ പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ മൈദയും കൂടി വരുമ്പോ പശ കൂടും. അതും മിക്സിയിലിട്ട് പൊടിച്ചിട്ടാണ് നമ്മള് ചേർക്കുന്നത്. പിന്നെ ചില ആൾക്കാര് പറയും ഈ സാധനം ഇട്ട് ഞാൻ മീൻ അടിക്കൂല, ഇത് പുറച്ച കളയണമെന്ന്. അത് ശുദ്ധ പൊട്ടത്തരാണ് കേട്ടോ. ഇത് ഇട്ടെന്ന് വെച്ചിട്ട് മീൻ കൂടുതൽ അടിക്കുള്ളൂ. ഈ ഗോതമ്പിന്റെ ബ്രെഡ് ആണ്, സൂപ്പർ റിസൾട്ട് ആയിരിക്കും. ഇതിനൊക്കെ പ്രത്യേക റിസൾട്ട് ആണ്, ഹൈ റിസൾട്ട്. ഈ സാമ്പിൾ ബൂസ്റ്റ് ഇതിപ്പോ 5 കിലോ തീറ്റയിലേക്ക് ഞാൻ സാധാരണ 8 എണ്ണൊക്കെ ഇടല്ലേ, ഇതിപ്പോ 6 എണ്ണം ഇടണുള്ളൂ. പറ്റൂല, ഹോർലിക്സ് പറ്റൂല, അതിന്റെ ബൂസ്റ്റ് തന്നെ വേണം. ഈ ഹോർലിക്സിന്റെ ഇതിന്റെ സ്മെല്ല് വ്യത്യാസമുണ്ട്. അഹങ്കാരാണ് അവർക്ക്. അവർക്ക് നമ്മള് ബിരിയാണി കൊടുത്താലേ ഒരു നമുക്ക് ഒരു നേരത്തെ കഞ്ഞെങ്കിലും തരുള്ളൂ. ഇതൊന്നും ഫുള്ള് നല്ല മിക്സ് ആക്ക. ഇത്രയും സാധനങ്ങൾ നമ്മളെ കറക്റ്റ് തീറ്റന്റെ കറക്റ്റ് അളവ് കറക്റ്റ് ആയിരിക്കണം. 5 കിലോ തീറ്റയാണ് നമ്മളിപ്പോ സെറ്റ് ആക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലോട്ട് കറക്റ്റ്, അതായത് 2 കിലോ തേങ്ങാ പിണ്ണാക്ക്, 1 കിലോ പെല്ലറ്റ്, പിന്നെ 1/2 കിലോ നമ്മളെ കോഴിത്തീറ്റ ഗോതമ്പ്, മറ്റേ ഇതിന്റെ മറ്റേ ചോളത്തിന്റെ അത് 1/2 കിലോ, അതും മൊത്തം മൊത്തത്തില് മിക്സിയിലിട്ട് പൊടിക്കണം. അതില് കറക്റ്റ് 2 കിലോ മൈദ ഇടണം. 2 കിലോ മൈദ കറക്റ്റ്, 2 കിലോ മൈദ ഇടണം. ആ മൈദ കുറവ് തരാൻ പാടില്ല. പിന്നെ വേറെ എന്തൊക്കെയാണ് മൊത്തത്തിലൊന്ന്? 8 പാക്കറ്റ് ബൂസ്റ്റ്, അതില് കറക്റ്റ് 2 കിലോ മൈദ ഇടുക. പിന്നെ നമ്മുടെ അരി വറുത്തത് ഏകദേശം 1/4 കിലോന്റെ അടുത്ത് വരും അത് അരി വറുത്തത്. അപ്പൊ മൊത്തത്തില് നമ്മള് പൊടിക്കുന്ന സാധനമൊക്കെ തരിതരിപ്പ് വേണം. അത് വെള്ളത്തിൽ നമ്മൾ എത്തി കഴിയുമ്പോ അത് സ്വന്തം വീർക്കും.
അത് വെള്ളത്തിലെത്തും. നമ്മൾ സാധാരണ നനച്ചിട്ടാണ് ഇത് ചെയ്യല്. ഇത് നമ്മൾ നനയ്ക്കുന്നില്ല, ഇത് വെള്ളത്തിലെത്തിയിട്ട് നനയുന്നുള്ളൂ, ശരിക്കുള്ള നനവ് വരുന്നുള്ളൂ. ഇതിപ്പോൾ നമ്മൾ വെള്ളം കുറഞ്ഞ് മിക്സാക്കി എടുക്കുന്നുള്ളൂ. എന്നിട്ട് എന്തൊക്കെ, അപ്പോൾ ഇത് വെള്ളത്തിലെത്തുമ്പോൾ ഇങ്ങനെ വീർത്തിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വീത് ഇങ്ങനെ ഇങ്ങോട്ട് പൊന്തി ഇങ്ങോട്ട് വീർത്തി ഇങ്ങനെ നിൽക്കും. അപ്പോൾ മീനൊക്കെ എടുക്കാനൊരു സുഖം ഉണ്ടാവും. ഇതിലേക്ക് ഇനി ഇപ്പോൾ ചേർക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നാളെ സ്പോട്ടിലെത്തുമ്പോൾ പൈനാപ്പിൾ എസൻസിൻ്റെ വെള്ളം ഇതിൽ കുറഞ്ഞ് കുറഞ്ഞ് നമ്മൾ മിക്സാക്കിയിട്ട് നനച്ചിട്ട് ചെയ്താൽ ഫിനിഷ്. ഇത് വേണേൽ ഇപ്പൊ പൈനാപ്പിൾ എസൻസ് ചെയ്ത് നമുക്ക് കുഴച്ച് വെക്കാം. പക്ഷെ നാളത്തേക്ക് ചെറിയൊരു പുളിപ്പ് വരും. ഇത് നല്ലോണം മിക്സാക്കാം, പക്ഷെ ഇത് നനയ്ക്കുമ്പോ ഇതിന്റെ കളർ വേറെ ആയിരിക്കും. പിന്നെ ഇതിലേക്ക് ഒന്ന് ഒരു രണ്ട് ഗ്ലാസ് അരി നമ്മുടെ അരി ശരിക്കതായിട്ടുണ്ട്, നല്ല നൈസ് പൊടിക്കണം. ഇതൊക്കെ ഉണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ ഒരു അര കിലോ പഞ്ചസാരയും കൂടെ പൊടിച്ചു ചേർക്കാം. പഞ്ചസാരയും വേണമെങ്കിൽ ചേർക്കാം, റിസൾട്ട് കൂടും. പക്ഷെ നമ്മളിപ്പോ റിസ്ക് എടുക്കില്ല, കാരണം നമുക്ക് മീൻ അടിക്കണ സ്ഥലം. അപ്പൊ നമുക്ക് സാധാ തീറ്റ പോലെ മതി. അപ്പൊ അതാണ് ഇത് നമ്മളെ മഞ്ഞ കളർ. അത് നമ്മൾ സ്പോട്ടിൽ നിന്ന് അത് വെള്ളത്തിൽ ചേർത്തിട്ട് മിസ്സാക്കുള്ളൂ. അതിന്റെ ഒപ്പം പൈനാപ്പിൾ എസൻസ് ഇതിൽ ഈ 5 കിലോ തീറ്റയിലേക്ക് ഒരു രണ്ട് മൂടി ഒഴിക്കുള്ളൂ കേട്ടോ, രണ്ടേ രണ്ട് മൂടി. ഇത് മഞ്ഞ കളറാണ്. ഇതാണ് അട്ട. അട്ടയും ഇവിടെയുണ്ട്. ഇതാണ് ഈ നൂലട്ട പറയുന്നല്ലേ. ഇത് നമ്മുടെ ഇതാണ് കേട്ടോ, പൈനാപ്പിൾ എസൻസ്. അതും വെള്ളത്തിലോട്ട് ഒഴിക്കാണ്. പൈനാപ്പിൾ എസൻസും കളറും രണ്ടും നമ്മൾ ഇതൊക്കെ ഇതാക്കിയിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ഇങ്ങനെ വെച്ചിയ കളർ ഒന്നായിട്ടാണ് മാറി വരണ്ട്. നമ്മള് ഇതിനു വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന ഇതാ 24 ഹുക്കുള്ള സ്പൈഡർ ഹുക്കാണ് കേട്ടോ. 24 കൊക്കയുണ്ട്. അപ്പൊ ഏതായാലും നമുക്ക് ഇത് എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യാൻ നോക്കാം. നമ്മുടെ റാഫിക്ക സെറ്റ് ചെയ്യുന്ന വിധം ഇങ്ങനെ ഹുക്ക് ഇങ്ങനെ കൊളുത്തി കൊടുത്തു ഇതാണല്ലേ. ഇത് മീന് കാർപ്പ് എങ്ങനെയാണ് ഹുക്ക് അരെടുക്കത്? ഇങ്ങനെ ഇതാക്കിയാണ്ട് എടുക്കുന്നാണോ കാർപ്പ്? ഇത് തീറ്റപ്പ നമ്മളിട്ടേ ഒരു സപ്പ് ചെയ്ത് കൊത്തി കൊത്തി എടുക്കുന്നില്ല. മറ്റേന്റെ മാതിരി അല്ല, ഇങ്ങനെ കുറച്ച് അങ്ങനെ എടുത്തുകാണ്ട് ഇങ്ങോട്ട് നല്ല പിറകോട്ട് വലിയ തോന്നുന്നുണ്ടല്ലേ. ഓക്കെ ഉണ്ട് റെഡി. ഓക്കെ ഉണ്ടായി കഴിഞ്ഞ നല്ലോണം ഒന്ന് അമർത്തണ്ടോ. സെറ്റ് സാധനം ഇല്ലാത്ത അപ്പൊ നമ്മൾ ഫസ്റ്റ് കാസ്റ്റിന് റെഡി ആയി നിൽക്കാണ്. സാധനം നടുക്കടലിൽ പോയി വീണിട്ടുണ്ടോ. അങ്ങോട്ട് ചെറുതെന്തോ ആണ്. ഭാഗ്യം പറഞ്ഞ സാധനമാണ്. അല്ല അങ്ങനെ അത്തല്ലാണ്ട് കഴിക്കാൻ നോക്കി ഇറങ്ങിക്കോ. ഈ വടി 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 ഒഴി വായി തോണിയുണ്ട് കേട്ടോ. ഏതോ നമുക്ക് കളയണ്ട 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 ആ ഉക്ക് വേണേ മേലെ കയറും കേട്ടോ. ഒരു മിനിറ്റ് പുറത്ത് വന്ന് വിട്ടു. മൊത്തത്തിൽ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. സാധനം അങ്ങോട്ടാണല്ലോ പായണേ. ഒറ്റല്ല ഇച്ചിരി ഒരു എടുപ്പുള്ള
ഇതുമ്മക്ക് പോകുമ്പോഴാ പ്രശ്നം, ഈ പായലുമ്മക്ക് പോകുമ്പോഴാ പ്രശ്നം. ലോക്കായോ ഇവിടെ ഇറങ്ങാലോ ആണെങ്കിൽ എന്റെ ആവശ്യമൊന്നുമില്ല, പോരും പോകുന്നതാണ്. ഇല്ല മീനാണ് പിടിച്ചാളേ, മീനടിന്ന് കയ്യച്ചാളേ. വലിയ കുഴപ്പമില്ലാത്തൊരു ചോദിച്ചാട്ടോ അല്ലേ.